ഭയങ്കര അപകടം നിറഞ്ഞൊരു സ്ഥലമാണ് ഇവിടെ. ആരും സേഫ്റ്റി ഇല്ലാതെ ആരും ഇവിടെ ഇറങ്ങരുത്. ഹായ് ഫ്രണ്ട്സ്, സൈക്ലിംഗ് പരമനാണ്. ഒരുപാട് നാളായി ഇപ്പോൾ കണ്ടിട്ട്, ഒരു ഒരു മാസത്തോളം ആയിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ട് കേട്ടോ. എല്ലാവരോടും ക്ഷമോ ചോദിക്കുന്നു. നമ്മളിപ്പം ഇന്നിപ്പോൾ രാവിലെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് പോകുന്നത് പെരുമ്പാവിനടുത്തുള്ള പേട്ടമല എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. നല്ല കിട്ടിയില്ല സ്പോട്ടാണ്. ഞാൻ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അടിപൊളി സ്പോട്ടാണ്. ഇപ്പം ഒരു മലയുടെ മുകളിൽ ഹാർട്ട് ഷേപ്പിൽ പാറ ഇങ്ങനെ പൊട്ടിയിരിക്കുന്ന ആ വ്യൂ അടിപൊളി വ്യൂ ആണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അവിടേക്കാണ് ഇന്ന് പോകുന്നത്. പേട്ടമല എന്നാണ് പറഞ്ഞത് കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. പെരുമ്പാവിനടുത്ത് തന്നെയാണ് പേട്ടമല. എനിക്കിവിടെ നിന്ന് ഒരു പൂക്കാട്ടുപടി നിന്ന് ഒരു വൺ സൈഡ് 19 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളായിട്ട് കാണാൻ. ബൈ. നമ്മളിപ്പോൾ പെരുമ്പാവൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എത്തിയുള്ളൂ. പെരുമ്പാവൂരൊക്കെ രാവിലെ ഉണർന്ന് വരുന്നേ ഉള്ളൂ. വണ്ടികളൊക്കെ തീരെ കുറവാണ്. അല്ലാത്ത സമയങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടുക്കാത്ത ബ്ലോക്കായിരിക്കും. പെരുമ്പാവൂർ സർക്കിൾ ചെയ്യുന്ന നമുക്ക് നേരെ തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ പെരുമ്പാവൂരിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തു കേട്ടോ. പാനിയിൽ പോരൊക്കെ പോണ റൂട്ടിലേക്ക് കട്ട് ചെയ്ത് ഇപ്പോൾ കയറിയിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളി റോഡൊക്കെ കേട്ടോ. ഇറക്കമൊക്കെയാണ്, നല്ല റോഡാണ് കേട്ടോ. അടിപൊളി റോഡ് കിട്ടി. ഹൈവേ നിന്ന് നമ്മൾ മാറിയിട്ടുണ്ട് കേട്ടോ. ഹൈവേ നിന്ന് ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്ത് പോണ വഴിയാണ്. നമ്മൾ പേട്ടമലയ്ക്ക് പോണ വഴിക്ക് നല്ല കിടിലൊരു സ്പോട്ട് കണ്ടപ്പോൾ നിർത്തിയതാണ് കേട്ടോ. അടിപൊളി ഒരു കനാൽ ഒഴുകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മളെ ചിറക്കം താണ്ട ഇവിടെ പോയിട്ട് സൈഡിലാക്കി വെച്ചിട്ട് ഈ വഴിയിൽ വണ്ടികളൊക്കെ തീരെ കുറവാണ്. നല്ല വെള്ളം നിറഞ്ഞൊഴുകും കേട്ടോ. രാവിലെ ഈ കാഴ്ചയൊക്കെ കാണാൻ അടിപൊളിയാണ്. ഇങ്ങനെയുള്ള വെയിലില്ലാത്ത സമയത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസം കേട്ടോ. അപ്പോൾ നമുക്ക് മുമ്പിലോട്ട് പോകാം. നമ്മളിപ്പോൾ അത്യാവശ്യം വീതിയുള്ള വഴികളെല്ലാം വിട്ടിട്ട് നല്ല ഇടുങ്ങിയ വഴി കൂടെ കേട്ടോ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കണേ. സൈഡിൽ കൂടെ കനാൽ ഒഴുകുന്നുണ്ട്. ഈ കനാലാണ് ഇപ്പം കുറച്ച് മുമ്പ് നമ്മൾ കാണിച്ചത്. അടിപൊളിയല്ലേ, നിറഞ്ഞാണ് വെള്ളം ഒഴുകണേ. അടിപൊളി ഭംഗിയാണ്. ഫൈനലി നമ്മളിപ്പോൾ അവൻ്റെ പേട്ടമല എത്തി കേട്ടോ. നല്ല അന്യായ വ്യൂ ആണേ, ഒരു രക്ഷയില്ല. നമ്മുടെ മെയിൻ സ്പോട്ട് ഇവിടുത്തെ ആ ഹാർട്ട് ഷേപ്പിലുള്ള ഇങ്ങനെ വലിയൊരു മലയുടെ നടുക്കൊരു തുളയായിട്ട് അടിപൊളിയായിട്ട് ഒരു ഹാർട്ട് ഷേപ്പിൽ പാറ ഇങ്ങനെ പൊട്ടിയിരിക്കുന്ന കാണാനാണ്. അതിപ്പോൾ നമുക്ക് ഒട്ടനെ കാണാം. വ്യൂ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല രസമാണ്. അത്യാവശ്യം ഇങ്ങോട്ട് ഇപ്പോൾ കയറിയ ആ ചെറിയ വഴി ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആ വഴിയൊക്കെ അത്യാവശ്യം ഓഫ് റോഡാണ് കേട്ടോ. കണ്ടോ, അത്യാവശ്യം ഓഫ് റോഡായിട്ടൊക്കെ കിടക്കുന്ന സ്ഥലമാണ്. കയറി വരുന്ന അടിപൊളി നല്ല വ്യൂ ആണ് കേട്ടോ. കിട്ടിലും വെള്ളം ഒന്നും കേട്ടോ. നല്ല രസമാണ്, അടിപൊളി വെള്ളം. അതേ, ഇവിടെ നോക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ള, ഭയങ്കര അപകടം നിറഞ്ഞൊരു സ്ഥലമാണ് ഇവിടെ. ആരും സേഫ്റ്റി ഇല്ലാതെ ആരും ഇവിടെ ഇറങ്ങരുത്. ആൾക്കാരായിട്ടൊക്കെ വരുമ്പോൾ, കുടുംബമായിട്ടൊക്കെ വരുമ്പോൾ, ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ കുട്ടികളൊക്കെ ആരും ഇറങ്ങാൻ അതിനകത്ത് ശ്രമിക്കരുത്. അതാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. നീന്താൻ അറിയുന്നവരാണെങ്കിലും അത്യാവശ്യം സേഫ്റ്റിയൊക്കെ എടുത്തിട്ട് മാത്രം ഇവിടെ ഇറങ്ങാൻ ശ്രമിക്കുക. വരുന്നവർ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ആരും കാണുക, ആസ്വദിക്കുക, പോവുക. അല്ലാതെ അനാവശ്യമായിട്ട് ഒരു കാര്യത്തിനും നിൽക്കരുത്. ഇതെല്ലാം നമ്മൾ ആസ്വദിക്കുക, വരിക, ആസ്വദിക്കുക. കുറച്ചുകൂടെ രാവിലെ വരുവാണെങ്കിൽ അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ. കിട്ടില്ല അടിപൊളി സ്പോട്ടാട്ടോ. നമുക്ക് അങ്ങ് ദൂരെ കാണാം ആ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള, ഹാർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അടിപൊളി. ഇത്ര ഏറ്റവും മെയിൻ വ്യൂ പോയിൻ്റാണ് കേട്ടോ ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഈ പെട്ടമല എല്ലാവരിലേക്കും എത്താൻ കാരണം ഈ കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ. ഈ പെരുമ്പാവൂരൊന്നും ഏകദേശം ഒരു 7 കിലോമീറ്റർ അകത്തോട്ട് മാറിയാണ് കേട്ടോ ഈ ഉപയോഗശൂന്യമായ ഈ പാറമട സ്ഥിതി ചെയ്യുന്നത്. പാറമടയിൽ ഒരുപാട് അപകടങ്ങൾ പതിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടുന്ന കാര്യം ചിന്തിക്കുക പോലും വേണ്ട. അപ്പോൾ വരുന്നവരൊക്കെ അത്യാവശ്യം കെയറായിട്ടും സേഫ്റ്റി ആയിട്ടൊക്കെ ആരും ഇറങ്ങാൻ ശ്രമിക്കാതിരിക്കുക, അതേ പറയാനുള്ളൂ. ഏകദേശം 108 ഏക്കറോളം വിസ്തൃതി ഉണ്ട് കേട്ടോ ഈ പെട്ടമലയ്ക്ക്.
17 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് സ്ഫോടനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു കോറിയാണ് കേട്ടോ ഈ പെട്ടമല. പല പല അപകടങ്ങൾ മൂലം 17 വർഷങ്ങൾക്ക് മുമ്പ് കോടതി ഉത്തരവ് പ്രകാരം അടച്ചതാണ് ഈ പാറമട. ഏത് ഭംഗിയുള്ള സ്ഥലത്ത് ചെന്നാലും കാണുന്ന ഒരു കാഴ്ച ഇവിടെയും ഞാൻ കണ്ടു കേട്ടോ. കുറേ കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളുമെല്ലാം വെള്ളത്തിൽ നിറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ഈ കാഴ്ച ഒഴിവാക്കാൻ നമ്മൾ ഓരോരുത്തരും തന്നെ വിചാരിക്കണം കേട്ടോ. നമ്മുടെ ചെറുക്കനെ വെള്ളത്തിൽ ഇറക്കി വെച്ചേക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ മച്ചാമാരെ, ഈ പെട്ടമലയിലെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാ പേജ് സൈക്ലിംഗ് മരമൻ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ് മച്ചാമാരെ.